നമസ്കാരം. ഇറാനിൽ ഹിജാബ് നിയമങ്ങൾ അനുസരിക്കാത്തതിന് മത മൗലികവാദികൾ 22 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. മഹ്സ അമിനി എന്ന യുവതി ഹിജാബ് ധരിക്കാതെ റോഡിൽ ഇറങ്ങി നടന്നു എന്നതാണ് അവരിൽ ആരോപിക്കപ്പെട്ട കുറ്റം. മരിച്ചത് ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്ന് ഇറാനിയൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്. അതല്ല, സദാചാര പോലീസ് തല്ലിക്കൊന്നതാണെന്നാണ് മഹ്സ അമിനിയുടെ വീട്ടുകാരും ബന്ധുക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും ആരോപിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധിച്ച് ഇറാനിയൻ വനിതകൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഹിജാബ് ഊരിയാണ് ഇവരുടെ പ്രതിഷേധം. സ്വേച്ഛാധിപതിയെ കൊല്ലണം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. നിരവധി പുരുഷന്മാരും ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനാകാതെ വന്നതോടെ പോലീസ് കണ്ണീർവാതകവും പ്രയോഗിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് ഭരണകൂടത്തിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ സെപ്റ്റംബർ 13 ഞെട്ടിപ്പിച്ച സംഭവം നടന്നത്. ഇറാനിലെ സഗസ് സ്വദേശിയായ യുവതി സഹോദരനൊപ്പം ഉല്ലാസ യാത്രക്കായാണ് ടെഹ്റാനിലെത്തിയത്. യുവതിയുടെ വേഷത്തിൽ പ്രകോപിതരായ മത മൗലികവാദികൾ ആക്രമണം നടത്തുകയായിരുന്നു. ടെഹ്റാനിലെ റീ എഡ്യൂക്കേഷൻ ക്ലാസ് എന്ന തടങ്കൽ കേന്ദ്രത്തിൽ എത്തിച്ചാണ് ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയത്. സഹോദരന്റെയും സംഘം ക്രൂരമായി തന്നെ ആക്രമിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മഹ്സ മരണപ്പെട്ടത്. പക്ഷേ മഹ്സ അമിനെ തല്ലിക്കൊന്നതാണെങ്കിലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, മത മൗലികവാദം പറഞ്ഞ് മനുഷ്യാവകാശത്തെ ഒരു രീതിയിലും ബഹുമാനിക്കുന്ന കൂട്ടരല്ല കുറെ കാലമായി ഇറാൻ ഭരിക്കുന്നത്. 1970കളിൽ ഇസ്ലാം സ്വാധീനിച്ചില്ലായിരുന്നുവെങ്കിൽ വളരെ മികച്ച ഒരു ലിബറൽ രാജ്യമാകുമായിരുന്നു ഇറാൻ. ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ മൊത്തം അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ സർക്കാർ കൊന്നുതള്ളി. കുറച്ചുനാൾ മുമ്പ് ഇറാനിൽ നിന്നുള്ള അനേകം പേരുമായി BBCയുടെ ഒരു ഡോക്യുമെന്ററിയിൽ അഭിമുഖമുണ്ടായിരുന്നു. അതിൽ ഇറാനിൽ നിന്നുള്ള ഇപ്പോഴത്തെ സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇറാൻകാർക്കില്ലാത്ത സ്നേഹമാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം കൊന്ന അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ സർക്കാരിനോട് ഇങ്ങു കേരളത്തിൽ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, സദാം ഹുസൈനു വേണ്ടി ഹർത്താൽ നടത്തിയ ചരിത്രം കേരളത്തിലെ തലതിരിഞ്ഞ ഇടതുപക്ഷത്തിനുണ്ടല്ലോ. നാഷണൽ ജിയോഗ്രാഫിക് സദാമിന്റെയും സദാമിന്റെ ആൺമക്കളുടെയും കൊലപാതക പരമ്പരകൾ ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അത് സദാമിന് വേണ്ടി ഹർത്താൽ നടത്തിയവർ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നന്നായേനെ. സദാമിന്റെ രണ്ട് പുത്രിമാരുടെ ഭർത്താക്കന്മാർ കൂറുമാറിയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ ഭർത്താക്കന്മാരുടെ ബന്ധുക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരോടൊപ്പം വെടിവെച്ച് കൊന്ന അയാളാണ് സദാം. വിഷവാതകത്തിലൂടെ 10,000 കുരുന്നുകളെ കൊന്നയാൾ. അയത്തുള്ള ഖൊമേനിയെയും സദാമിനെയും ഇങ്ങ് കേരളത്തിലിരുന്ന് ന്യായീകരിക്കുന്നവരെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇന്ത്യയിൽ ഹിജാബിന് വേണ്ടി വാദിക്കുന്നവർ വലിയൊരു പാഠമാണ് ഇറാനിലെ ഇപ്പോഴത്തെ സംഭവം നൽകുന്നത്. യാതൊരു രീതിയിലുള്ള സാമൂഹ്യ മാറ്റങ്ങളും അനുവദിക്കാത്ത തികച്ചും ഭീകരമായ ശക്തികളെയാണ് സദാചാര പോലീസൊക്കെ പ്രതിനിധീകരിക്കുന്നത്. 10-9 വർഷം മുമ്പ് വരെ കേരളത്തിൽ ഈ ഹിജാബ് ഇല്ലായിരുന്നു. സൗദി UAE പോലുള്ള ഗൾഫ് നാടുകൾ പുരോഗമനത്തിലേക്ക് പോകുന്തോറും കേരളത്തിൽ ചിലരൊക്കെ വേറൊരു കാലത്തേക്ക് പിന്നോക്കം പോവുകയാണ്. ഓർക്കുക, നമ്മൾ എപ്പോഴും നടക്കേണ്ടത് മുന്നോട്ടാണ്, അല്ലാതെ പിന്നോട്ടല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.